ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ വർക്ക് ഇങ്ങനെ പ്രോഗ്രസ് ആയി കൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ടോ, പാതക ലെവലിന് ഒരു നൂല് കെട്ടി നല്ല ചുവന്ന പൊടിമണ്ണൊക്കെ കൊണ്ടുപോയിട്ട് ചുറ്റുമതിലൊക്കെ കെട്ടാണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് വർക്കുള്ള ഒരു സൈറ്റാട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടി എന്താ വെച്ചാൽ, ഈ വീടിൻ്റെ ഈ സൈഡിൽ ആ കാണുന്ന തറയിൽ ഒരു ചെറിയ രണ്ട് വരി മതിൽ കെട്ടണം. അപ്പോൾ നമുക്കിതാ ഈ വീടിൻ്റെ കക്കൂസിൻ്റെ കുഴി വന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഈ കക്കൂസിൻ്റെ കുഴി കുത്തിയ സമയത്ത് കിട്ടിയ നല്ല ചുവന്ന പൊടിമണ്ണ് കണ്ടില്ലേ, അതായത് വീടിൻ്റെ ഫ്രണ്ടിലെ പറമ്പും വീടിൻ്റെ പാതക ലെവലിന് തറ കെട്ടിയ സമയത്ത് മുറ്റം പറമ്പിനെക്കാട്ടിയും ഒരു 1.5 ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്തോ, വീടിൻ്റെ കിണർ കുത്തിയ സമയത്തുള്ള ചീടി മണ്ണൊക്കെ ഫുള്ളായിട്ട് കൊണ്ടുപോയി നിറച്ചതിൻ്റെ ശേഷം നമ്മളിതാ കുറച്ച് വീടിൻ്റെ പറമ്പിൽ നിന്ന് ചുവന്ന മണ്ണ കിട്ടിയതിന് ശേഷം ഫൈനൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ആ കക്കൂസിൻ്റെ കുഴി കുത്തിയ ചുവന്ന പൊടിമണ്ണ് പാതക ലെവലിന് കറക്റ്റ് വടി വലിച്ചതിന് ശേഷമാണ് നമ്മളിതാ മുറ്റം ലെവലാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ട വീടിൻ്റെ പോർച്ച് ഉണ്ടല്ലേ, വീടിൻ്റെ പോർച്ച് നമുക്ക് സിമെൻറ്റ് കുഴയ്ക്കാണ്ടായതുകൊണ്ട് ഇവിടെ മണ്ണിട്ടിട്ടില്ല. അപ്പം ഈ കാണുന്ന സൈഡിൽ ഓൾറെഡി ഒരു തറ ഇവിടെ കാണാൻ പറ്റും കണ്ടോ, ഒരു വിലങ്ങായിട്ട് ഒറ്റ വരിൻ്റെ തറ. ഈ കാണുന്ന തറ എന്ന് പറഞ്ഞാൽ ഈ പറമ്പ് ഒരു റിലേഷനാണ്, രണ്ട് വീടുകൾ ഒരേ റിലേഷനായതുകൊണ്ട് അപ്പുറത്തെ വീടിൻ്റെ പാതക ലെവലിലാണ് ആ തറ കെട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇപ്പുറത്തെ ഈ വീട്ടിൽ നിന്ന് നോക്കുമ്പം ഈ വീടിൻ്റെ പാതകത്തിൻ്റെ കാട്ടിയും ഒരു 4 ഇഞ്ചോളം ഹൈറ്റിലാണ് ആ തറ ഉള്ളത്. അപ്പോൾ നമുക്ക് ആ തറൻ്റെ ചില ഏരികളൊക്കെ പടവ് ചെയ്യാണ്ട് തറ ഫുള്ളല്ല. അപ്പോൾ കണ്ടോ, ഈ സൈഡിലൊക്കെ മണ്ണ് മാഞ്ഞ സമയത്ത് ഇവിടെ തറക്ക് ഫുള്ളായിട്ട് കല്ലിട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ നമ്മൾ തറൻ്റെ വാക്കിയിൽ കല്ല് പടവൊക്കെ ചെയ്യാണ്ടെങ്കിൽ ഒരു സിമ്പിൾ ടെക്നിക്ക് കാണിച്ചുതരാം. എന്താ വെച്ചാൽ കണ്ടോ, ഇത് ഈ പടവ് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ലാസ്റ്റിലൊരു 4 കല്ലുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ടോപ്പിൽ ഒരു നൂല് കെട്ടിയിട്ട് നമ്മൾ ഒരു കല്ല് വിലങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് 20 സെൻറ്റിയാണ് ഉണ്ടാവുക. അപ്പം 20 സെൻറ്റിയും 1 സെൻറ്റി മണ്ണിൻ്റെ കനം 21 സെൻറ്റിൽ നമ്മളെന്ത് ചെയ്യാറ് തോതുണ്ടാക്കുക. തോതുണ്ടാക്കിയിട്ട് ടോപ്പിൽ നിന്ന് 21 സെൻറ്റിൽ ആ തോത് മൈനസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാറ്, നമ്മളെ വീട്ടിൽ പാതകം ഇടാൻ പറ്റിയ കല്ല് ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ കുത്തുകല്ല്, പൊട്ടുകല്ല്, മുട്ടുകല്ലൊക്കെ ഇട്ട് നിറച്ച് കണ്ട് എന്ത് ചെയ്യാം, നമ്മളെ തോത് നൂൽമെന്ന് ഇങ്ങനെ നോക്കുക ഹൈറ്റ് ആയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ആക്കി കഴിഞ്ഞാണ്ട് നമ്മൾ മണ്ണിട്ട് നിറച്ച് കണ്ട് ഒരൊറ്റ വരി കല്ലാണ്ട് വെച്ച് കൊടുത്താൽ മതി. അതായത് പറഞ്ഞു വരാനുള്ള, കല്ലില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചെറിയ പൊട്ടുകല്ലൊക്കെ ഉണ്ടാവും പേരില്ല, അതൊക്കെ ആ തോത് വെച്ച് നോക്കിയാണ്ട് പൊട്ടിച്ച് നിറച്ച് കണ്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, മണ്ണിട്ട് കണ്ട് അതേപോലെ ഒരു കല്ല് വെക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു ഉദ്ദേശിച്ചത്. പിന്നെ ഇതാ നമുക്കിതാ മുറ്റത്തിൻ്റെ ആ മതിൽ പടുക്കണേൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റൈലൊക്കെ വേണ്ടേ. അപ്പോൾ നമുക്കിതാ മുറ്റത്ത് ഒരുപാട് ചെത്തി കോരി നന്നാക്കാണ്ട് ഈ തറൻ്റെ മുകളിലൊക്കെ ഫുള്ളായിട്ട് കാടേനെ അതൊക്കെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെത്തി കോരിയ സമയത്ത് കണ്ടില്ലേ, മുറ്റത്തൊക്കെ ഒരുപാട് തളങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മണ്ണിൻ്റെയൊക്കെ. അപ്പോൾ അതിലൊക്കെ നമ്മൾ നല്ല പൊടിമണ്ണ് കൊണ്ടുപോയിട്ട് പലക വലിച്ചിട്ട് ഇടിമുട്ടൊക്കെ ഇടിച്ച് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ആ മതിൽ പടവ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ആദ്യം ആ പറമ്പിൽ നിന്ന് കല്ലൊക്കെ എടുത്ത് ഇവിടെ മുറ്റത്ത് കൊണ്ടുപോയി ഇടണം, കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. പിന്നെ ഈ മുറ്റത്ത് നമ്മളിതാ ഈ ചെറിയ ഒരു 2 വരി മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോളോ ബ്രിക്സ് ഒന്നല്ല സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ വീട്ടിൻ്റെ മുറ്റപ്പണിക്ക്, അതായത് തറപ്പണിക്ക് വേണ്ടിയിട്ട് ഒരു 2 ലോഡ് തട്ട് കല്ലുകൾ ഇവിടെ ഇറക്കിയിനി. ഈ തട്ടുകല്ല് പറഞ്ഞാൽ എന്താ അറിയോ, ഈ മൂല 8 മൂല ഉണ്ടാകും ഒരു കല്ലിന്, 8 മൂലയിൽ ചിലപ്പോൾ 3-4 മൂലൊക്കെ കേട് വന്നിട്ടുണ്ടോ, അങ്ങനത്തെ കല്ലിനാണ് തട്ടല് എന്ന് അറിയാം. അത് തറക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ കല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതാ ഇതിൻ്റെ മുകളിൽ 2 വരി പടവ് ചെയ്യുന്നത്. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഈ കാണുന്ന തറ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് അപ്പുറത്തെ വീടിൻ്റെ അതിരിലേക്ക് കറക്റ്റാക്കിയിട്ടാണ് പടവ് ചെയ്തിട്ടുള്ളത്, തറ കറക്റ്റാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിതാ ആ പടവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് പ്രൊജക്ഷൻ കൊടുത്തിട്ടില്ല. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പൊതുവേ ഈ തറൻ്റെ മുകളിൽ പടുക്കണ സമയത്ത് 1 ഇഞ്ചൊക്കെ ഓഫ്സെറ്റ് കൊടുക്കാറുണ്ട്, ഒരു വലിച്ചു വെക്കാറുണ്ട്. അത് നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ. അത് എന്തുകൊണ്ടാച്ചാൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു 20 മീറ്ററോളം ഈ പടവ് വരുന്നുണ്ട്. ആ 20 മീറ്റർ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഓഫ്സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തേപ്പിൻ്റെ സമയത്ത് അത്രത്തോളം കട്ടിങ് വർക്ക് വരും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് നോക്കുന്ന സമയത്ത് ഒരൊറ്റ ലെവൽ തേപ്പിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ആ തറൻ്റെ മറി കറക്റ്റാക്കിയിട്ടാണ് പടവ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിതാ ഇപ്പോൾ പടുക്കുന്ന സ്ഥലം കണ്ടില്ലേ, ആ സ്ഥലത്ത് പറഞ്ഞാൽ ആ കാണുന്ന മൂലയിൽ ഒരു 12 അടി വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗേറ്റ്, അതായത് വണ്ടി വരാനുള്ള ഒരു 12 അടി ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ആ കാണുന്ന ഒരു സ്ഥലം പടവ് ചെയ്യണത്. അവിടെ ഈ വീടിൻ്റെ പാതക ലെവലിന് കെട്ടൊന്നുമില്ല, പാതകത്തിനെ കാട്ടി കുറച്ച് താഴ്ചയിൽ ഒരു കെട്ടുണ്ട്. അപ്പോൾ ആ കെട്ടിൻ്റെ മുകളിലാണ് നമ്മൾ ആ 3 വരി വെക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കെട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓരോ ടെക്നിക്ക് ഇങ്ങനെ വരിക ചെയ്യുക, അല്ലാതെ നമ്മൾ എല്ലാം ഒന്ന് റെഡി ആകുമെന്ന് വിചാരിച്ച് കണ്ടൊന്നും പണിയെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പണിയൊന്നും ഫുള്ളാവില്ല. അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന സൈഡിൽ ആ തറൻ്റെ മറി ചേർത്ത് കണ്ട് ഒറ്റ വരി ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടിയെന്ന് പറയുമോ, ഒരു ഫില്ലർ ഡിവൈഡ്, അതായത് ഫില്ലർ കൊടുക്കാനുള്ള ഏരിയ ഞങ്ങളിതാ ടാപ്പൊക്കെ കുടിച്ചിട്ട് നല്ല ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
നമ്മളെ നെക്സ്റ്റ് വർക്ക് എന്താ വെച്ചാൽ നമ്മളെ ഒറ്റ വരി ഫുള്ളായിട്ട് വെച്ചില്ലേ, അപ്പോൾ നമുക്ക് ഇനി ആ ഫില്ലർ വരുന്ന ഏരിയകളിലൊക്കെ രണ്ടാം വരി വെക്കുന്നതിന് മുമ്പ് ഫില്ലർ എങ്ങനെ വെക്കണം എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ഫില്ലർ കേട്ടോ, ഒരു കല്ലിൻ്റെ വീതി. അപ്പോൾ നമ്മളെന്താ വേണ്ടി ഒരു ഈർക്കിളുമ്പോൾ ഒരു തോത് ഉണ്ടാക്കിയിട്ട് ഒരു കല്ലിൻ്റെ നീളം 40 സെൻറ്റ് ഉണ്ടെങ്കിൽ 40 സെൻറ്റിൻ്റെ ഒരു ഈർക്കിളോട് ഒരു തോത് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ആ പടവ് ചെയ്തേമെന്ന് നേരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ സ്ക്വയർ ഫില്ലർ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ സിമ്പിൾ വർക്കുകളാണ്. അപ്പോൾ നമ്മൾ വർക്ക് അങ്ങോട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ട് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇവിടെ വർക്ക് പഠിച്ച് തേഞ്ഞ ആൾക്കാരൊന്നും ഇവിടെ നാട്ടിലൊന്നും ഇല്ല. അപ്പോൾ കണ്ടില്ലേ ആ ഫില്ലറിനുള്ള വകുപ്പ് ഫസ്റ്റത്തെ വരിയിലൊക്കെ വെച്ചതിൻ്റെ ശേഷം ഞങ്ങൾ രണ്ടാമത്തെ വരി പടവ് ചെയ്യുന്നത് കാണാൻ പറ്റും. പിന്നെ പടവ് എന്നൊക്കെ പറഞ്ഞാൽ സിമെൻ്റ് അങ്ങോട്ട് പരത്തി കണ്ട് കല്ലങ്ങോട്ട് വെറുക്കി വെക്കലന്നെ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഈ പടവിനും വേണ്ടിയിട്ട് ഒരു ചാക്ക് സിമെൻറ്റിന് 32 ചട്ടി എംസാൻഡ് ഇട്ട് കൊണ്ടാണ് മിക്സ് ആക്കിയിട്ടുള്ളത്, കാരണം ഒന്ന് സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മളിതാ ഇപ്പം പടവ് രണ്ടുപേർ വെച്ച് ഇനി നമ്മളതിൻ്റെ ആ പടവിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സിമെൻ്റൊക്കെ ഇട്ട് പരത്തി കഴിഞ്ഞാൽ നമുക്ക് തേക്കുന്ന സമയത്തൊന്ന് സുഖം ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യണത് അറിയോ, ഇത് തട്ടേലല്ലേ, അപ്പോൾ തട്ടേലൊക്കെ ആകുമ്പോൾ ചില കല്ല് കുറച്ച് ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും, ചിലത് താഴ്ന്നതുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഹൈറ്റുള്ള കല്ലിന് കറക്റ്റാക്കിയിട്ട് ഒരു ലെവൽ ടോപ്പിൽ നൂലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആക്കെ പരത്തി സെറ്റാക്കുക. പിന്നെ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ മെഷീൻ കല്ല് എപ്പം ചെങ്കല്ല് പഠിക്കുന്ന സമയത്ത് പുറം സൈഡ് അടക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല എന്താ പറയുക, 60 ഉറുപ്പ്യക്ക് ഒരു ജോഡി ഗ്ലൗസ് വാങ്ങാം. 60 ഉറുപ്പ്യക്ക് ഒരു ജോഡി ഗ്ലൗസ് വാങ്ങിക്കഴിഞ്ഞാൽ എത്ര വലിയ ഏരിയയും നമുക്ക് കണ്ണ് ചിമ്പിക്കാണ്ടൊക്കെ അടച്ച് തീർക്കാൻ പറ്റും. അതെല്ലാവരും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ആ ഐഡിയ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്താ വേണ്ടിച്ചാൽ ഒരു ഗ്ലൗസിന് 60 ഉറുപ്പ്യ ഉള്ളൂ, നമുക്ക് ഒരുപാട് സൈറ്റ് ഇടിട്ടും. അപ്പോൾ നമ്മളെ കണ്ട വർക്ക് കണ്ടില്ലേ, അപ്പം മുറ്റത്തതാ ഇനി ഇടിമുട്ടൊക്കെ ഇടിച്ച് സെറ്റപ്പാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള സെറ്റപ്പൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ അവിടെ ഏശം കണ്ടില്ലേ, ഫുള്ള് നല്ല ചുവന്ന പൊടി മണ്ണ് കൊണ്ടുപോയിട്ട് കണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ കാണുന്ന ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കണ്ടില്ലേ, സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ 12 അടിൻ്റെ ഒരു ഗ്യാപ്പ് മുറ്റത്തേക്ക് നീക്കണ ഗേറ്റ് കൊടുക്കാൻ പറ്റും ഇവിടെ. നമുക്ക് കറക്റ്റ് ഗേറ്റൊക്കെ വെക്കുന്ന സമയത്ത് അത് നീക്കണ ഗേറ്റ് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് മുറ്റത്ത് ഇടിച്ച് ലെവലായതിൻ്റെ ശേഷം ബേബി ചില്ലി ചില്ലി പരത്തും. അപ്പോൾ ചില്ലി പുറത്തേക്ക് പോകാൻ പാടില്ല, അപ്പോൾ എല്ലാ ഭാഗത്തും മതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ചെറിയ ഒരു ഹമ്പ് കോൺക്രീറ്റിൻ്റെ ചെറിയൊരു ഹമ്പ് കൊടുത്തുകൊണ്ട് സെറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ വീടിൻ്റെ ഈ സൈഡിൽ റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കല്ലൊക്കെ പൊളിച്ച് കോൺക്രീറ്റ് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ചെയ്യേണ്ടി വരും കണ്ടോ. അത് നമ്മൾ ഭാവിയിൽ ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റാക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യാനുള്ളതാ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഒരു 12 അടി ഗ്യാപ്പിൽ മണ്ണ് പോവാത്ത കോലത്തിൽ പാതക ലെവലിനെ കെട്ടിയിട്ടുണ്ട്. ഇനി ചില്ലിടുന്ന സമയത്ത് ചെറിയൊരു ബണ്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഒരു 3 വരിൻ്റെ പടവ്. അതേപോലെ ആദ്യം ഈ ഏരിയയിൽ ഒരു ഗ്യാപ്പ് വേണ്ടെന്നാണ് ക്ലയൻറ്റിൻ്റെ ആവശ്യം. കുറച്ച് കഴിഞ്ഞപ്പം ഇവിടെ ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടേനി, അതുകൊണ്ട് നമ്മളിതൊരു ഗ്യാപ്പൊക്കെ കൊടുത്തുകിണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി ഒരുപാട് വർക്കുകളുണ്ട്. പോർച്ചിൽ നമുക്ക് കട്ട വിരിക്കാണ്ട്, അതേപോലെ മതിൽ തേക്കാണ്ട്, അപ്പുറത്തെ സൈഡിൽ മതിൽ പടുക്കാണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ ഉണ്ടാവും കേട്ടോ, ഒക്കെ നമ്മൾ നല്ല നല്ല വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഫുള്ളായിട്ട് ഇടിച്ചമർത്തി ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ആ കാണുന്ന മൂലയിൽ അടുക്കള ഭാഗം കറക്റ്റാക്കിയിട്ട് ഒരു ഗ്യാപ്പ് അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു 90 സെൻറ്റിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ ചില്ലി പോവാതെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ആ ചെറിയ ഇളങ്ങ കല്ലുകൾ ഒരു 6 ഇഞ്ച് ഹൈറ്റുള്ള കല്ല് ഒരു വരി വെച്ചിക്കണേ. പിന്നെ ഈ ചെയ്തോടത്തോളം പടവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചാക്ക് സിമെൻറ്റ്, അതേപോലെ ഒരു ദിവസം 3 ആൾക്കാർക്കാണ് ഈ വർക്ക് ഫുള്ളായിട്ട് ഞങ്ങൾ ഫിനിഷാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തില്ലേ അതിൻ്റെ അടുത്തൊരു ബെല്ലിൻ്റെ വട്ടം ഉണ്ടാവും, ആ മുകളിലത്തെ വട്ടന് ചിറകളിലെ, അത് നിൽക്കിയാലേ ഞങ്ങൾക്ക് എല്ലാ വീഡിയോയും കിട്ടുള്ളൂ. അപ്പോൾ അത് നിൽക്കുക മാക്സിമം. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, അറിയാത്തവരോട് പറയാം കേട്ടോ, അത് നിൽക്കണം.